പ്രസവിച്ച ഒരു ഒരു സ്ത്രീ സ്ത്രീ പ്രസവ രക്തമുള്ള ദിവസം കഴിഞ്ഞാലും അവർക്ക് രക്തം വരികയാണ് അപ്പോൾ നമസ്കാരം അതുപോലെ നോമ്പ് ഇതിന്റെ വിധി എന്താണ് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഈ വിഷയത്തിൽ ഇസ്ലാമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ നിഫാസ് പ്രസവരക്തം അത് ഒരു ചില സ്ത്രീകൾക്ക് ഒരു മാസം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചോ ഇരുപത്തി ആറോ ഒക്കെ ദിവസമായിരിക്കാം പരമാവധി പോയ ഒരു നാൽപ്പത് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അത് അവസാനിക്കുന്നതാണ് അപൂർവം സ്ത്രീകൾക്ക് മാത്രമാണ് നാൽപ്പത് ദിവസത്തിന് ശേഷം ഉണ്ടാക്കുക അപ്പോ ഈ വിഷയത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്ന ഒരു കാര്യം നാൽപ്പത് ദിവസമായി കഴിഞ്ഞാൽ അവള് കുളിച്ച് കുളിച്ചെന്ന് പറയുമ്പോൾ ഈ നിഫാസിൽ നിന്നുള്ള കുളി കുളിക്കുന്നു എന്നുള്ള നീയത്തോടു കൂടെ അങ്ങനെ കുളിച്ച് ശുദ്ധിയായി അവളെ നമസ്കരിക്കണം നോമ്പ് നോക്കണം എന്നാണ് പറയുന്നത് അതോടൊപ്പം ഇങ്ങനെ കുളിച്ച് നമസ്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഭക്തനും അവൾക്ക് വീണ്ടും ഇങ്ങനെ ഇടക്കിടക്ക് വല്ലപ്പോഴും രക്തമൊക്കെ വരികയാണെങ്കിൽ അത് അതാത് സമയങ്ങളിൽ കഴുകി വൃത്തിയാക്കി വലു എടുത്ത് നമസ്കരിക്കണം എന്നാണ് ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ നോക്കൂ മഹാനായിട്ടുള്ള ഇമാം ഇബിന് റഹിമഹുല്ല അദ്ദേഹത്തോട് ഈ വിഷയങ്ങൾ ചോദിച്ചപ്പോ അദ്ദേഹം നൽകുന്ന മറുപടി ഉണ്ട് അലൈഹാൻ അൻതകുത്ത നാപ്പത് ദിവസം അവൾ പൂർത്തീകരിച്ചു പ്രസവിച്ച് നാൽപ്പത് ദിവസമായിട്ടുണ്ട് എന്നിട്ട് രക്തം പിന്നെയും അവശേഷിക്കുകയാണ് അവൾ അവള് കുളിക്കണം അൻതകുത്തസില് അവൾ കുളിക്കണം ലി അന്ന നിഫാസി അല കാരണം പ്രസവ രക്തം എന്ന് പറയുന്നത് നിഫാസ് എന്ന് അഭിപ്രായ പ്രകാരം നാൽപ്പത് ദിവസമാണ് പരമാവധി അദ്ദേഹത്തിന്റെ ഫതാബാനൂർ അല ദർബ് എന്ന് പറയുന്ന കിതാബിലാണ് ഇത് പറയുന്നത് നാൽപ്പത് ദിവസം അവൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് നാൽപ്പത് ദിവസമായി കഴിഞ്ഞാൽ ഫ അലൈഹ അൻ തഹ് അവൾ കുളിക്കൽ നിർബന്ധമാണ് വ തുസ്സല്ലി തസൂം എന്നിട്ട് നോമ്പ് നമസ്കാരം അതാത് സമയങ്ങൾ നിർവഹിക്കുക അത് നിർബന്ധമാണ് വ വത്തസൂമ് നോമ്പ് വന്നാൽ നോമ്പ് അനുഷ്ഠിക്കണം വ തഹല്ലുലി സൗജിഹ അവളുടെ ഭർത്താവിനെ അവൾ അനുവദനീയമാണ് വ ത തഹഫുൽ ഖുത്തൻ വനഹ് ബഹു മിനാദ് ഹിദ്മ ഈ തുടർന്ന് വരുന്ന രക്തം കോട്ടൺ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഒക്കെ തടയുക അതോടൊപ്പം തന്നെ അതാത് സമയങ്ങൾ കഴുകി വൃത്തിയാക്കി അവൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ ശരിയായിട്ടുള്ള നിലപാട് അഭിപ്രായം അള്ളാഹുഅലം വസ്ലല്ലാഹു വസ്ലം നബീന മുഹമ്മദ് അലഹമദല്ലാ റുബുൽ ആലമീൻ